എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നത്തെ ടോപ്പിക്ക് പറയാൻ വേണ്ടി പോകുന്നത്, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് അല്ലെങ്കിൽ കുറച്ച് ആഴ്ചകൾക്ക് മുമ്പ് ആപ്പിൾ ഒരു പ്രസ്താവന പുറത്തിറക്കിയിരുന്നു. അതായത് ആപ്പിൾ തങ്ങളുടെ ഐഫോൺ 12 ലോഞ്ച് ആകുന്ന പോലെ അവരുടെ ആപ്പിൾ ഫോണുകൾ ബോക്സുകളിൽ ചാർജറുകളോ ഹെഡ്ഫോണുകളോ ഉണ്ടായിരിക്കില്ല, വയേർഡായിട്ടുള്ള ഹെഡ്ഫോണുകളോ ഉണ്ടായിരിക്കില്ല. കൂടാതെ എയർപോഡ് പോലത്തെ അവരുടെ സാങ്കേതികവിദ്യയിലുള്ള എയർപോഡ് പോലത്തെ എക്യുപ്മെന്റ്സിൽ പ്രോത്സാഹിപ്പിക്കാനുള്ള കോൺസെപ്റ്റും കൂടി ചേർത്തിട്ടാണ് അവർ. കാരണം ഐഫോൺ 12 നിർമ്മാണ ചെലവ് കൂടുതലാണ്, അതുകൊണ്ട് തന്നെ അത് 5G വരുന്നുണ്ട്, നിർമ്മാണ ചെലവ് കൂടുതലായതുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങൾ ഒഴിവാക്കി ഉപഭോക്താവിന് വേണമെങ്കിൽ പഴയ ഹാൻഡ്സെറ്റിന്റെ ചാർജർ ഉപയോഗിക്കുക എന്നുള്ള കോൺസെപ്റ്റിൽ കൂടെയാണ് അവർ വന്നിരുന്നത്. എന്നാൽ സാംസങ് ഒരു പ്രസ്താവന ഇപ്പോൾ പുറത്തിരിക്കും. കഴിഞ്ഞ ദിവസം സാംസങ് അവരുടേതായിട്ടുള്ള ഒരു അഭിപ്രായം രേഖപ്പെടുത്തിയിരിക്കുകയാണ്. അതായത് സാംസങ്ങിന്റെ ചില ഹാൻഡ്സെറ്റുകളിൽ, അതായത് ഇനി 2021 ഇറങ്ങാൻ പോകുന്ന ചില ഹാൻഡ്സെറ്റുകളിൽ ചാർജറുകൾ ഉണ്ടായിരിക്കുന്നതല്ല. സാംസങ് ഒരു കൊറിയൻ കമ്പനി ആയതുകൊണ്ട് തന്നെ ആ കൊറിയൻ കമ്പനി എന്തുകൊണ്ട് ഈ ഒരു രംഗത്തേക്ക് വന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറയുന്ന ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട്. കാര്യങ്ങൾ സുരക്ഷ അവരുടെ ആ ഒരു അവർ പറയുന്ന ഒരു കോൺസെപ്റ്റ് നല്ല കോൺസെപ്റ്റ് തന്നെയാണെങ്കിലും എത്രത്തോളം പ്രാക്ടിക്കലായിട്ട് വിജയിക്കും എന്നുള്ളത് ഡൗട്ട്ഫുള്ളാണ്. കാരണം നല്ലൊരു കോൺസെപ്റ്റ് തന്നെയാണ്, പക്ഷേ അത് അക്സെപ്റ്റ് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കോൺസെപ്റ്റും കൂടിയാണ്. കാരണം നമ്മുടെ പ്രകൃതിക്ക് വേണ്ടിയിട്ടാണ് അവർ അങ്ങനെ ഒരു കാര്യം എടുത്തു പറഞ്ഞത്. കാരണം അവരതങ്ങനെ സംഭവിച്ചത് കാരണം വേറൊന്നുമല്ല, പഴയ ഹാൻഡ്സെറ്റുകൾ സാംസങ്ങിന്റെ ഹാൻഡ്സെറ്റുകൾ ഉപയോഗിക്കുന്ന ആൾക്കാർ പുതിയൊരു ഫോൺ വാങ്ങിക്കാൻ പോകുമ്പോൾ പഴയതിന്റെ ചാർജർ തന്നെ ഉപയോഗിച്ചാൽ മതി, പുതിയൊരു ചാർജർ വാങ്ങിക്കൂട്ടണ്ട എന്നുള്ള ഒരു കോൺസെപ്റ്റും അവർ പറയുന്നുണ്ട്. പക്ഷെ ഇവിടെ ഒരു പ്രശ്നം വന്നാൽ സാംസങ് ഫോണുകൾ ഇപ്പോൾ എല്ലാ ആൾക്കാരും പഴയ ഫോൺ കൈവശം വെച്ചുകൊണ്ടിരിക്കണമെന്നില്ല, അവർ പക്ഷേ എക്സ്ചേഞ്ച് ഒക്കെ ചെയ്തിട്ടായിരിക്കും ഒരു ഫോൺ എടുക്കുന്നത്. കാരണം എക്സ്ചേഞ്ച് ചെയ്യുമ്പോൾ ഓഫറുകളൊക്കെ ഉള്ള ഒരു കാലഘട്ടമായതുകൊണ്ട് തന്നെ ഒരു എക്സ്ചേഞ്ച് ബോണസ് ഒക്കെ കിട്ടും എന്ന് വിചാരിച്ച് തന്നെ ആൾക്കാർ എക്സ്ചേഞ്ച് ചെയ്യും. സ്വാഭാവികമായിട്ടും നമ്മളൊരു സെക്കൻഡ് ഹാൻഡ് അല്ലെങ്കിൽ അങ്ങനെ ഷോപ്പിൽ പോകുമ്പോഴത്തേക്കും സ്വാഭാവികമായിട്ട് അവർ ആ ഒരു ഫോണിന്റെ ചാർജറും മറ്റു ആക്സസറീസും ചോദിക്കും. അതില്ലെന്നുണ്ടെങ്കിൽ അതിന്റെ പ്രൈസും അവർ കുറച്ചിട്ടായിരിക്കും ആ ഒരു ഫോൺ എടുക്കുക. അങ്ങനെ ഒരു പ്രശ്നം സ്വാഭാവികമായിട്ട് വരുന്നുണ്ട്. പിന്നെ സാംസങ് പറയുന്ന മറ്റൊരു കാര്യം ഫോണിന് വർദ്ധിച്ചു വരുന്ന വില. അതായത് ഇപ്പൊ നമുക്കെല്ലാവർക്കും അറിയാം സ്മാർട്ട് ഫോണിനൊക്കെ ഇപ്പോൾ വില പ്രൈസ് കൂടി. ഇപ്പൊ കൊറോണ എന്ന് പറയുന്ന ആ ഒരു സംഭവം ഒരു നിൽക്കുമ്പോൾ തന്നെ ഒരുപാട് ഫോണുകൾ പ്രൈസ് ഹൈക്ക് വളരെ കൂടിയിട്ടുണ്ട്. കാരണം ചൈനയിലുള്ള ഇറക്കുമതി നിന്നു, അങ്ങനെ കുറെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് വരുന്നുണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ടും അവർ പറയുന്ന ഒരു അടുത്ത മാനദണ്ഡം എന്ന് പറയുന്നത് 2021 നമ്മൾ അങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും സ്വാഭാവികമായിട്ടും ചെലവ് കുറയാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ ഇലക്ട്രോണിക്സ് മാലിന്യങ്ങൾ കൊന്നുകൂടുന്നത് ഒരു പരിധി വരെ തടയാൻ പറ്റും. ശരിയാണ്, കാരണം നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മളൊക്കെ ഒരുപാട് സ്മാർട്ട് ഫോൺ ഇപ്പം 2-3 സ്മാർട്ട് ഫോൺ ഉപയോഗിക്കുന്ന ആൾക്കാരുണ്ട്, ഓഫീസ് ഉപയോഗം പല കാര്യങ്ങളുണ്ടായിരുന്നു. അപ്പൊ ഇന്ന് ഓരോ ദിനം പ്രതി പല തരത്തിലുള്ള ഫോണുകൾ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം അതനുസരിച്ചിട്ടുള്ള ഇലക്ട്രോണിക്സ് മാലിന്യങ്ങൾക്കും കുന്നുകൂടാൻ ചാൻസ് കൂടെ, പഴയത് ഉപയോഗശൂന്യമായ വസ്തുക്കൾ കുന്നുകൂടുമ്പോൾ അത് നമ്മുടെ പ്രകൃതിക്ക് തന്നെ അല്ലെ നമ്മുടെ എൻവയറമെന്റ് തന്നെ അതൊരു പ്രശ്നം തന്നെയാണ്. അപ്പൊ അത് നല്ലൊരു കോൺസെപ്റ്റ് തന്നെയാണ് അവർ കൊണ്ടുവന്നിരിക്കുന്നത്. അസം എന്ന് പറയുന്നത് പവർ പ്ലഗുകൾ ഉണ്ടാക്കുന്നതിന് ഇതിന് മാത്രം ചെലവൊന്നുമില്ല, പക്ഷെ അത് ഷിപ്പ് ചെയ്യാനും മറ്റും ഉള്ള ചെലവുകളൊക്കെ തന്നെയാണ് ഏറ്റവും കൂടുതൽ ആകുന്നതെന്ന് പറയുന്നത് സാംസങ് എന്ന് പറയുന്നത്. പിന്നെ അടുത്ത പോയിന്റ് അവർ പറയുന്നത് വെച്ച് കഴിഞ്ഞാല് തരത്തിലുള്ള ഉപകരണം ഉപയോഗിക്കാൻ കഴിയുവാണെങ്കിൽ തന്നെ വാങ്ങുന്നതിന്റെ ചെലവ് കുറയ്ക്കാൻ സാധിക്കും. അത് വളരെ നല്ലൊരു കാര്യമാണ്. ഇപ്പോൾ ഒരു ഫാസ്റ്റ് ചാർജർ വേണമെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഫാസ്റ്റ് ചാർജർ അടുത്ത ഫോണിൽ കേബിൾ ആണെന്നുണ്ടെങ്കിൽ നമുക്കത് ഉപയോഗിക്കുന്ന യാതൊരു പ്രശ്നം ഫ്രീ സൈക്കിൾ അത് കംപ്ലൈന്റ് ഇല്ലെങ്കിൽ നമുക്ക് അത് തുടങ്ങും ഉപയോഗിച്ചുകൊണ്ട് പോകാൻ പറ്റും. അപ്പൊ സാംസങ് പറഞ്ഞു വരുന്നത് ഓരോ വർഷവും 20 ദശലക്ഷം ടൺ കണക്കിലാണ് ഇലക്ട്രിക് അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു മൊബൈൽ സെഗ്മെന്റോട് ബന്ധപ്പെട്ട മാലിന്യങ്ങൾ കൊന്നുകൂടുന്നു. അപ്പം ഒരു ഫോൺ വാങ്ങിക്കുമ്പോൾ ഓൾറെഡി ചാർജിംഗ് ടോക്ക് കയ്യിലുണ്ടെങ്കിൽ അത് ഉപയോഗിച്ച് യൂസ് ചെയ്യാൻ പറ്റും, പുതിയതിനെ കുറിച്ച് അറിയിക്കേണ്ട ആവശ്യമില്ല. അപ്പം അവരുടെ രീതിക്ക് ഇത്രയേ ഉള്ളൂ, ചെലവ് കുറയ്ക്കാനുള്ള മാർഗം. അതോടൊപ്പം തന്നെ ഉൽപാദന ചെലവ് കുറയ്ക്കാൻ പറ്റും, അതനുസരിച്ചിട്ട് ഫോണിൽ ഇറക്കാൻ പറ്റും. ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചാർജർ വെറി വിളിക്ക് സെപ്പറേറ്റ് നമുക്ക് പുറത്തുനിന്ന് ഔട്ട്സൈഡ് മാർക്കറ്റിൽ നിന്ന് വാങ്ങിക്കാൻ പറ്റും. ഇതൊക്കെ തന്നെയാണ് സാംസങ് ഉദ്ദേശിക്കുന്നത്. എന്നാൽ ഐഫോൺ പറഞ്ഞ പോലെ ഐഫോൺ 12 എന്ന് പറയുന്ന ഒരു വേർഷൻ ഇറങ്ങുമ്പോഴത്തേക്കും അതിനുള്ളിൽ ഹെഡ്ഫോണോ ചാർജറോ ഉണ്ടായിരിക്കുകയില്ല. സാംസങ് പറയുന്നത് ചില ഫോൺ ഹാൻഡ്സെറ്റുകളിൽ മാത്രമായിരിക്കും ഉണ്ടാവുക, അല്ലാതെ ചില ഫോണുകളിൽ ചില സ്മാർട്ട് ഫോണുകളിൽ ഈ ഒരു ചാർജർ കാണില്ല എന്ന് തന്നെ പറയുന്നുണ്ട്. അപ്പം ഈ ചാർജർ ഉണ്ടാക്കുന്ന രൂപകൽപ്പിക്കുന്ന ബോക്സ്, കാരണം വേറെ പോലെ ഇപ്പൊ ഒരു ഫോൺ നമ്മൾ എടുക്കുമ്പോഴത്തേക്ക് ആ ബോക്സിനുള്ളിൽ ചാർജർ വെക്കുന്നതിന് ഒരു ബോക്സ് കാണും. അപ്പൊ ഇതൊക്കെ എന്താ പറയുക, അതൊക്കെ ഉണ്ടാക്കുന്നതിനുള്ള ചെലവ് കൂടും. അപ്പൊ അത്തരം സാധനങ്ങൾ നമുക്ക് ഉപയോഗശൂന്യമായിട്ട് സാധനങ്ങൾ അതൊക്കെ നമ്മൾ എടുത്ത് വലിച്ചെറിയുകയാണ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്കും നമ്മുടെ എൻവയറൺമെന്റിൽ മാലിന്യങ്ങൾ കൊണ്ടു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ അത്തരം കാര്യങ്ങളൊക്കെ ഒഴിവാക്കുന്നത് എപ്പോഴും നല്ല പരിസര സൗഹാർദ്ദം തന്നെയാണ്. പക്ഷേ എത്രത്തോളം വിജയിക്കും എന്നുള്ള കാര്യം അറിയില്ല. എങ്കിലും സാംസങ്ങും അതുപോലെ ആപ്പിളാണ് ആദ്യം പ്രസ്താവന കൊണ്ടുപോയി വേദനം ഐഫോൺ 12 ഇറങ്ങാൻ വേണ്ടി പോവാണ്. അപ്പം ഐഫോൺ 12 ചാർജർ ഉണ്ടാവില്ല. ഇനി ഐഫോൺ യൂസ് ചെയ്യുന്ന ആൾക്കാർ ഫോൺ എക്സ്ചേഞ്ച് ചെയ്യണമെങ്കിൽ പഴയ ചാർജർ മാറ്റി വരുന്നതിന് ശേഷം കൊടുക്കുക. കാരണം
എന്താണെങ്കിലും അല്ലെങ്കിൽ ഓൺലൈനിൽ 15 വോൾട്ട് ചാർജർ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. അപ്പൊ ആ ഒരു ഫോൺ ചാർജർ യൂസ് ചെയ്യുക. കാരണം നമുക്ക് പുതിയ ഫോണിന് ചാർജർ ഉണ്ടായിരിക്കും നല്ലത്. ഐഫോൺ ഓൾറെഡി അതിനെ അത് സ്ഥിരീകരിച്ചു കഴിഞ്ഞാൽ ഇനിയിപ്പോൾ അതിന് മാറ്റമുള്ളത് തന്നെ ഒഫീഷ്യലുള്ള ന്യൂസുകൾ വരുന്നുണ്ട്. അപ്പൊ സാംസങ്ങിന്റെ കാര്യത്തിൽ ചില മോഡൽസ് എന്ന് മാത്രമേ അവർ പറഞ്ഞിട്ടുള്ളൂ, എല്ലാ മോഡൽസിനും ചാർജർ ഒഴിവാക്കില്ല എന്ന് ഒഴിവാക്കുന്നുണ്ടെന്ന് അവർ പറയുന്നില്ല. ചില മോഡൽസ് മാത്രം ഒഴിവാക്കിയിരിക്കും എന്ന് തന്നെയാണ് പറയുന്നത്. ഏതായാലും നല്ല കാര്യമാണെങ്കിൽ അക്സെപ്റ്റ് ചെയ്യുക. കാരണം നമ്മുടെ എൻവയറൺമെന്റിന് വേണ്ടിയാണ്, നമ്മുടെ പരിസ്ഥിതിക്ക് വേണ്ടിയിട്ടാണ്, നമ്മുടെ സംരക്ഷണത്തിന് വേണ്ടിയിട്ടാണ്, അപ്പം നമ്മുടെ പ്രകൃതിക്ക് വേണ്ടിയിട്ടാണ്. അപ്പൊ നമ്മൾ അംഗീകരിച്ചിട്ടുള്ളത്. അപ്പം ഇന്നത്തെ വീഡിയോ നമുക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം, കാരണം നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാകും വിചാരിക്കുന്നതാണ്. നമ്മുടെ ചാനലിലെ വീഡിയോസ് നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ഉണ്ടാകും വിചാരിക്കുന്നു. അപ്പം മറ്റൊരു വീഡിയോ കാണാം. എവിടെ സെൻഡ്.